ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ യൂസ് ചെയ്യുന്ന ആ റവയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഗ്യാസിൽ വെച്ചതിൻ്റെ ശേഷം കൈ വിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റവയായ കാരണം പെട്ടെന്ന് റെഡിയാവും. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടി പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇനി വേവിച്ച് എടുക്കണ ഈ റവ. വെള്ളമൊക്കെ വറ്റി ഈ പാകത്തിന് ആക്കി എടുക്കണം കേട്ടോ. അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. മിക്സ് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റായി. നമുക്ക് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാകം ആവണം കേട്ടോ. ഇങ്ങനെ മിക്സ് തന്നെ വിട്ട് വരണം. ഇത് കണ്ടില്ലേ, ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാകം ആവണ വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. തണുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കൈ വെക്കാൻ പാകമായി ചൂട് എന്നറിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കും വേണം നമുക്ക്. ഇപ്പൊ കുറേശ്ശെ ചൂടുള്ളപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ചൂടുള്ളപ്പോൾ തന്നെ 2 കൈയിലും എണ്ണ തേച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കി കുഴക്കണേ. ഇളം ചൂടോടുകൂടി ഇത് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. എത്ര വലിപ്പം വേണം അതനുസരിച്ച് നമുക്ക് മാവെടുത്ത് ബോൾസ് ആക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ വലിപ്പത്തിനാണ് ഞാൻ ബോൾസ് ആക്കണേ. ഈ മാവ് മുഴുവനും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. നമ്മൾ റവട മിക്സ് കറക്റ്റ് ആ പാകത്തിന് എടുത്താൽ മാത്രമേ ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി നമുക്കിത് ആവി കയറ്റാം. സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ബോൾസും സ്റ്റീമറിൽ വെച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിൽ ഒരു ഇല വെക്കുന്നുണ്ട് കേട്ടോ. ആവി വെള്ളം വീഴാണ്ടിരിക്കാനാ. ഇതിന് പകരം പ്ലേറ്റ് വെച്ചാലും മതി. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതിയിട്ട് അതിലും കൂടുതൽ വെക്കേണ്ട. ഓൾറെഡി റവയൊക്കെ കുക്കായി ഇരിക്കണതാണ്. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇല എടുത്ത് മാറ്റാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ബോൾസൊക്കെ നല്ലോണം തണുത്തു. ഇനി നമുക്കിത് വറുത്തിടാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ള എള്ള് ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ബോൾസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വയ്ക്കൊന്നും വേണ്ട, അങ്ങനെ കുക്ക് ചെയ്താൽ മതി. 2 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തു. ഇപ്പൊ ബോൾസിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കാട്ട. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.